ആളുകൂടിയ സ്ഥലത്ത് പോകാൻ മടിക്കുന്ന ഇൻട്രോവേർട്ട് ആയ ഒരു പയ്യൻ, ഭാവിയിൽ ബിസിനസ്സുകാരനായി ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, സിനിമാകാരനായ തൻ്റെ വല്യച്ഛൻ്റെ നിർബന്ധം കാരണം ഒരു അഭിനയ പഠന ക്ലാസ്സിന് പോയി ചേർന്നു. തെന്നിന്ത്യയിലെ നിരവധി നടന്മാരെ അഭിനയം പഠിപ്പിച്ച സത്യനാഥിൻ്റെ ക്ലാസ്സായിരുന്നു അത്. പല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടും ആ പയ്യൻ മാത്രം ശരിയാവുന്നില്ല. പ്രണയരംഗങ്ങളിൽ നാണം കുടുങ്ങുന്ന, ഫൈറ്റ് രംഗങ്ങൾ ചെയ്യാൻ പേടിയുള്ള, അഭിനയിക്കാൻ പറയുമ്പോൾ സങ്കോചത്തോടെ ഇരിക്കുന്ന ഒരു പയ്യൻ. സിനിമാ കുടുംബത്തിലെ നിരവധി പേരെ മികച്ച അഭിനേതാക്കളാക്കി മാറ്റിയ സത്യനാഥിന് ഈ ചെറുപ്പക്കാരനിൽ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ ശേഷം കഥ നടന്നത് സ്ക്രീനിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ ഇൻട്രോവേർട്ട് പയ്യൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറി. ആദ്യത്തെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി. 1000 കോടി എന്ന മാജിക് സംഖ്യ ഇന്ത്യൻ സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. ആരാധകർ റിബൽ സ്റ്റാർ എന്നും ഡാർലിംഗ് എന്നും സ്നേഹത്തോടെ വിളിക്കുന്ന ഉപ്പലപതി വെങ്കട്ട സൂര്യനാരായണ പ്രഭാസ് രാജു എന്ന പ്രഭാസായിരുന്നു ആ താരം. October 1979 തെലുങ്ക് സിനിമാ നിർമ്മാതാവായ സൂര്യനാരായണ രാജുവിൻ്റെയും ശിവകുമാരിയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് പ്രഭാസ് ജനിക്കുന്നത്. അക്കാലത്ത് തെലുങ്കിൽ റിബൽ സ്റ്റാർ എന്ന് വിളിച്ചിരുന്ന കൃഷ്ണം രാജു പ്രഭാസിൻ്റെ അച്ഛൻ്റെ സഹോദരനായിരുന്നു. പൊതുവെ ഇൻട്രോവേർട്ട് ആയിരുന്ന പ്രഭാസിന് സിനിമയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ചെന്നൈയിലും ഹൈദരാബാദിലുമായി നടന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എഞ്ചിനീയറിംഗിൽ അദ്ദേഹം ബിരുദമെടുത്തു. നല്ല ഭക്ഷണപ്രിയനായ പ്രഭാസിന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷേ സിനിമയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനുള്ള വല്യച്ഛൻ കൃഷ്ണം രാജുവിൻ്റെ നിർബന്ധത്തിനെ തുടർന്നാണ് അദ്ദേഹം അഭിനയ ക്ലാസ്സിന് ചേരുന്നത്. ക്ലാസ്സിന് ശേഷം നിരവധി സിനിമകളിൽ നിന്ന് പ്രഭാസിന് ഓഫറുകൾ വന്നു. 2002 പ്രഭാസിനോട് സുകുമാർ ഒരു കഥ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അത് അത്ര വർക്കായില്ല. അല്ലു അർജുൻ നായകനായി പിന്നീടെത്തിയ ആര്യയായിരുന്നു ആ ചിത്രം. ഈശ്വറാണ് പ്രഭാസിൻ്റെതായി ആദ്യമായി തിയേറ്ററിലെത്തിയ ചിത്രം. എന്നാൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. 2 വർഷങ്ങൾക്ക് ശേഷം 2004 ആദ്യമായി പ്രഭാസിനൊരു ഹിറ്റ് ലഭിച്ചത്. ശോഭൻ സംവിധാനം ചെയ്ത വർഷം എന്ന ചിത്രമായിരുന്നു അത്. തെലുങ്കിൽ വർഷം വൻ ഹിറ്റായതോടെ പ്രഭാസ് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ജനപ്രിയ താരങ്ങളിൽ ഒരാളായി മാറി. ഇതിനിടെ പ്രഭാസിനോട് തൻ്റെ 2-ാമത്തെ ചിത്രത്തിൻ്റെ കഥ പറയാൻ ഒരു സംവിധായകൻ എത്തി. എന്നാൽ അയാളെ പ്രഭാസിന് അത്ര ബോധിച്ചിരുന്നില്ല. പക്ഷേ സിംഹാദ്രി എന്ന ആ ചിത്രം റിലീസായപ്പോഴായിരുന്നു താൻ ചെയ്ത മിസ്റ്റേക്ക് പ്രഭാസിന് മനസ്സിലായത്. പിന്നീട് ഒരു പരിപാടിയിൽ വെച്ച് ആ സംവിധായകനോട് മറ്റേതെങ്കിലും കഥകൾ തനിക്ക് വേണ്ടിയുണ്ടോ എന്ന് പ്രഭാസ് ചോദിച്ചു. SS രാജമൗലിയായിരുന്നു ആ സംവിധായകൻ. അങ്ങനെ ഛത്രപതി എന്ന പ്രഭാസിൻ്റെ കരിയറിലെ വലിയ വിജയങ്ങളിലൊന്ന് സംഭവിച്ചു. പിന്നീട് ഇടയ്ക്ക് വിജയങ്ങളും ഇടയ്ക്ക് പരാജയങ്ങളുമായി പ്രഭാസിൻ്റെ കരിയർ മുന്നോട്ട് പോയി. ഈ സമയത്താണ് ബില്ല, യോഗി, പൗർണമി, ബുജ്ജിഗഡു തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായി എത്തുന്നത്. ഏറെ പ്രതീക്ഷകളോടെ 2012 പ്രഭാസിൻ്റെ റിബൽ ബോക്സ് ഓഫീസിൽ പരാജയമായി. എന്നാൽ തൊട്ടടുത്ത വർഷം റിലീസായ മിർച്ചി വലിയ വിജയമായി. 2013 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. ചിത്രത്തിലെ അഭിനയത്തിന് പ്രഭാസിന് ആ വർഷത്തെ നന്ദി പുരസ്കാരവും ലഭിച്ചു. ഇതിനിടെയാണ് രാജമൗലി വീണ്ടും പ്രഭാസിനടുത്തെത്തുന്നത്. തൻ്റെ മനസ്സിലൊരാശയമുണ്ടെന്നും പക്ഷേ ആ ചിത്രത്തിനായി വർഷങ്ങൾ തന്നെ തനിക്കായി മാറ്റി വെക്കേണ്ടി വരുമെന്നും രാജമൗലി പറഞ്ഞു. 5 വർഷം താൻ ഈ ചിത്രത്തിനായി രാജമൗലിക്ക് തരാമെന്നും പകരം അടുത്ത 10 വർഷം തൻ്റെ പേര് ഇൻഡസ്ട്രിയിൽ ഈ സിനിമയുടെ പേരിൽ അറിയപ്പെടുമെന്ന് ഉറപ്പു നൽകാമോ എന്നുമായിരുന്നു പ്രഭാസ് നൽകിയ മറുചോദ്യം. ആ സംഭാഷണത്തിനൊടുവിലാണ് ബാഹുബലി എന്ന ഇന്ത്യൻ സിനിമയിലെ അത്ഭുതം ഇറങ്ങുന്നത്. 2015 ബാഹുബലി 1-ാം ഭാഗവും 2017 ബാഹുബലി 2-ാം ഭാഗവും പ്രഭാസിനും ഇന്ത്യൻ സിനിമയ്ക്കും പുതിയ വഴിത്തിരിവായി. 1500 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബാഹുബലി എത്തി. ഇന്ത്യക്ക് പുറത്തും പ്രഭാസ് എന്ന താരം അറിയപ്പെട്ടു തുടങ്ങി. സ്വാഭാവികമായും പ്രഭാസിൻ്റെ തൊട്ടടുത്ത ചിത്രം സാഹോ വൻ പ്രതീക്ഷകളോടെയായിരുന്നു തിയേറ്ററിലെത്തിയത്. എന്നാൽ ആദ്യ ഷോയിൽ തന്നെ ചിത്രത്തിന് മോശം അഭിപ്രായം വന്നു തുടങ്ങി. പിന്നീടെത്തിയ രാധേശ്യാമിനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പ്രഭാസിൻ്റെ ബാഹുബലി ഒറ്റത്തവണ അത്ഭുതമായിരുന്നെന്നും രാജമൗലി ഇല്ലാതെ പ്രഭാസിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പലരും വിധിയെഴുതി. ഏറെ പ്രതീക്ഷകളോടെ എത്തിയ ആദി പുരുഷ് സമാനതകളില്ലാത്ത വിമർശനങ്ങൾ പ്രഭാസിന് നേടിക്കൊടുത്തു. ചിത്രത്തിലെ പ്രഭാസിൻ്റെ രൂപവും ആദി പുരുഷിലെ മോശം ഗ്രാഫിക്സും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വിമർശിക്കപ്പെട്ടു. ഇനിയൊരു തിരിച്ചുവരവ് പ്രഭാസിന് ഉണ്ടാവില്ലെന്ന്
വിമർശകർ വിലയിരുത്തി. ട്രോൾ പേജുകളിൽ ആദിപുരുഷ് മീമുകൾ നിറഞ്ഞു. കെജിഎഫ് സംവിധായകൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാറായിരുന്നു പിന്നീട് പ്രഭാസിൻ്റെതായി തിയേറ്ററുകളിലെത്തിയത്. അത്രയേറെ വിമർശനങ്ങൾ പ്രഭാസിന് നേരെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ആ സിനിമയുടെ ഇനീഷ്യൽ കളക്ഷനെ ബാധിച്ചില്ല എന്നതായിരുന്നു അത്ഭുതം. തെന്നിന്ത്യയിലെമ്പാടും ആവേശകരമായ ബുക്കിംഗ് ആയിരുന്നു ആ ചിത്രത്തിന് ലഭിച്ചത്. മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജും ചിത്രത്തിൽ നിർണായക വേഷത്തിലെത്തി. 270 കോടി മുടക്കിയ ചിത്രം 700 കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് നേടി. എന്നാൽ അത് വരാൻ പോകുന്നതിൻ്റെ വെറുമൊരു സാമ്പിൾ മാത്രമായിരുന്നു. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കിയായിരുന്നു പ്രഭാസിൻ്റെതായി പിന്നീടെത്തിയത്. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദ്കോൺ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം 1000 കോടിയിലധികമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരുന്നു ഇത്. സലാറിൻ്റെയും കൽക്കിയുടെയും രണ്ടാം ഭാഗങ്ങൾ ഇനിയും വരാനുണ്ട്. രാജാ സാഹേബ് എന്ന റൊമാൻറ്റിക് കോമഡി ഹൊറർ ചിത്രമാണ് പ്രഭാസിൻ്റെതായി ഒരുങ്ങുന്ന അടുത്ത ചിത്രം. ഇന്ന് ഒരു തെലുങ്ക് സിനിമാ താരം എന്നതിലുപരിയായി പാൻ ഇന്ത്യൻ സൂപ്പർ താരമാണ് പ്രഭാസ്. ഇന്ത്യൻ സിനിമയ്ക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാതിരുന്ന വിജയം 3-ലധികം തവണ സ്വന്തമാക്കിയ പ്രഭാസിന് ഇനിയും ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. വെള്ളിത്തിരയിലെ ആ റിബൽ മാജിക് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ് റിബൽ സ്റ്റാർ.